ജീവിതത്തിന്റെ വർണ്ണക്കാഴ്ചകൾ വിദ്യാലയത്തിന്റെ ചുവരുകളിലേക്ക് പകർത്തി ശ്രദ്ധേയമാവുകയാണ് കണ്ണൂർ പരിയാരത്തെ ചിറകുകൾ എന്ന കൂട്ടായ്മ. പരിയാരം ഇരിങ്ങൽ AUP സ്കൂളിലാണ് ചിറകുകളുടെ കലാകാരന്മാർ ചുമർ ചിത്രങ്ങൾ ഒരുക്കിയത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെയ്തതാണ് ഈ മ്യൂറൽ പെയിന്റിംഗ്. മ്യൂറൽ പെയിന്റ് ചെയ്തത് ഇരിങ്ങൽ UP സ്കൂളിലാണ്. ഇത് ലഹരിക്കും അതുപോലെ തന്നെ ഫോണും ഇപ്പോൾ കുട്ടികൾ അഡിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം കുട്ടികൾ അതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് ഒരു പഴയ സ്റ്റോറി, പഴയ കാലത്തെ കഥകൾ, ബുക്സിൽ വായനകൾ, അതിലുള്ള കഥാപാത്രങ്ങൾ ആണ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഇത് ട്രഡീഷണൽ മ്യൂറൽ അല്ല, നോർമൽ ഒരു മ്യൂറൽ സ്റ്റൈലിൽ ചെയ്തതാണ്. ഇതിൽ മായാവി അതുപോലെ തന്നെ ആലീസ് വണ്ടർല, ഇപ്പോൾ അവരെല്ലാം നമ്മൾ നോർമൽ പെയിൻറ്റിങ് ആണ് ചെയ്ത് കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് മ്യൂറൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു, കുട്ടികൾക്ക് മ്യൂറൽ പെയിൻറ്റിങ് എന്താണെന്നുള്ള രീതി പറഞ്ഞു കൊടുക്കാൻ. ഇത് 7 ദിവസം കൊണ്ട് ചെയ്തെടുത്ത വർക്ക്സാണ്. രാത്രിയും പകലും കൊണ്ട് ചെയ്ത വർക്ക്സാണ്. അതുപോലെ ചിറകുകളിൽ കുഞ്ഞുകുട്ടികൾ പെയിൻറ്റിങ്ങിന് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. സംവിധായകൻ ഷെറി ഗോവിന്ദൻ ചുമർ ചിത്രം സ്കൂളിന് സമർപ്പിച്ചു. പതിവ് രീതിയിൽ നിന്നും മാറി മ്യൂറൽ ശൈലിയിൽ തീർത്ത ചിത്രങ്ങളാണെന്നതാണ് പ്രത്യേകത. ആലീസിന്റെ അത്ഭുത ലോകവും സാന്റിയാഗോയുടെ യാത്രകളും കൊച്ചുകുട്ടികളുടെ പ്രിയപ്പെട്ട മായാവിയും മാൽഗുഡി ഡേയ്സിലെ സ്വാമിയുമൊക്കെ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളിലായി കുട്ടികളിലേക്ക് എത്തുന്നു. സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ നിന്നും മയക്കുമരുന്ന് മാഫിയയുടെ പ്രലോഭനങ്ങളിൽ നിന്നും വായനയുടെയും കളികളുടെയും ലോകത്തെത്തുന്ന കുട്ടിയെ ചിത്രങ്ങളിലൂടെ വരച്ചു കാട്ടുന്നു. പുറം ലോകത്തെ ആനന്ദവും പ്രകൃതിയുടെ കാഴ്ചകളും സൗഹൃദങ്ങളുമാണ് ജീവിതത്തിന്റെ ലഹരിയെന്ന് തിരിച്ചറിയുന്ന കുട്ടിയെ ആലീസിന്റെ അത്ഭുത ലോകം സ്വാഗതം ചെയ്യുന്നു. ജീവിതമാണ് ലഹരിയെന്ന സന്ദേശമുയർത്തിയാണ് ചിറകുകൾ സ്കൂളിനായി ചിത്രങ്ങൾ വരച്ചത്. ചിത്രകാരനായ TK ശോഭിത്തിനൊപ്പം വരുൺ AP, ചിറകുകളുടെ കലാകാരന്മാർ എന്നിവർ 7 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത്. എഴുത്തുകാരി നന്ദദാസിന്റേതാണ് ആശയം. 12 ചതുരശ്ര അടിയിൽ തീർത്ത ചിത്രത്തിന് അക്രിലിക് നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടേക്ക് നമ്മൾ എങ്ങനെ പോകും? നമുക്ക് ബാക്ക് പാക്കിനോട് ചോദിക്കാം. ഹായ്, ഞാനാണ് ബാക്ക് പാക്ക്. ഇപ്പോ നിങ്ങൾ കണ്ടതാണ് കോഴിക്കോട്ടേക്കുള്ള ഡോറയുടെ പ്രയാണം. ഈ സ്കൂൾ ബസ്സിൽ ഡോറയും ബുജിയും കുറുനരിയും ഒക്കെയുണ്ട്. തൃശൂർ ചന്ദ്രാപിന്നി സ്കൂളിലെ സ്കൂൾ ബസ്സാണിത്. ദാ ഇതാണ് നമ്മുടെ ഡോറ. ഹായ്, ഞാനാണ് ഡോറ. ഇവരാണ് എന്റെ കൂട്ടുകാരൻ ബുജി. ഇനി ബുജി ആരാണെന്നല്ലേ, സ്കൂൾ പ്രിൻസിപ്പൽ ആണ് ബുജി. പ്രിൻസിപ്പൽ മാത്രമല്ല ടീച്ചറും ഉണ്ട് ഈ പ്രയാണത്തിൽ. ഞാനാണ് മാപ്പ് എന്ന് പറഞ്ഞു വരുന്നത് ഈ കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ്. ഇങ്ങനെ ഒരു കൂളസ്റ്റ് പ്രിൻസിപ്പളും ടീച്ചറും ഉണ്ടെങ്കിൽ ക്ലാസ് റൂമും സ്കൂളും മാത്രമല്ല സ്കൂൾ ബസ് പോലും കൂളായിരിക്കുമെന്നാണ് ഈ വീഡിയോ പറയുന്നത്. കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ് ഈ കുട്ടികളും അധ്യാപകരും. കോഴിക്കോട്ടേക്ക് നമ്മൾ എങ്ങനെ പോകും? നമുക്ക് ബാക്ക് പാക്കിനോട് ചോദിക്കാം. ഹായ്, ഞാനാണ് ബാക്ക് പാക്ക്. ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്. എന്റെ കയ്യിൽ ബുക്കും പലതര സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നൽകാം ഞാൻ. ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്, ബാക്ക് പാക്ക്. നമുക്ക് മാപ്പിനോട് ചോദിക്കാം. ഹായ്, ഞാനാണ് മാപ്പ്. ഞാനാണ് മാപ്പ്. ഞാനാണ് മാപ്പ്. നമ്മൾ എങ്ങനെ കോഴിക്കോട്ടേക്ക് പോകും? ചന്ദ്രാപിനി സ്കൂള്, കടലുണ്ടിപ്പാലം, കോഴിക്കോട് ബീച്ച്. ചന്ദ്രാപിനി സ്കൂള്, കടലുണ്ടിപ്പാലം, കോഴിക്കോട് ബീച്ച്. നിങ്ങൾ ആ കുറുനരിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. എന്ത്? ഞാൻ മോഷ്ടിക്കുന്നു. യാത്ര എല്ലാവരും ചേർന്ന് ഒരു ഡോറയുടെ പ്രയാണമാക്കി മാറ്റി. വീഡിയോയ്ക്ക് കമന്റും ലൈക്കുമായി നിരവധി പേരാണ് എത്തിയത്. നിക്കലോഡിയോൺ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കിലെ പ്രശസ്തമായ ഒരു കാർട്ടൂൺ പരമ്പരയാണ് ഡോറ ദി എക്സ്പ്ലോറർ. ക്രിസ് ഗിഫോർഡ്, വലേരി വാൽഷ്, എറിക് വെയ്നർ എന്നിവരാണ് ഇതിന്റെ സൃഷ്ടാക്കൾ. 2000 മുതൽക്കാണ് കുട്ടികൾക്കായുള്ള ഈ പരമ്പര പതിവായി നിക് ജൂനിയർ പോലെയുള്ള ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പ്രാദേശിക ഭാഷകളിലും ഡോറ കാർട്ടൂൺ സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഡോറയുടെ പ്രയാണം എന്നാണ് ഇതിന്റെ പേര്.